പിന്നൊരു കാര്യം, കൊട്ടാരത്തിലേക്കുള്ള വഴി ആരംഭിക്കുന്നിടത്ത് പാറാവ് തുടങ്ങും. അവരെ വധിക്കേണ്ടി വന്നാൽ ഒരു ശബ്ദം കേൾപ്പിക്കാതെ വേണം അത് ചെയ്യാൻ. മുന്നോട്ട് പോകുന്തോറും കാവൽ ശക്തമായിരിക്കും. അവരെയൊക്കെ മറികടന്ന് ഏത് വിധേനയും നമ്മൾ കൊട്ടാരത്തിൽ പ്രവേശിക്കണം. ഖജനാവ് കണ്ടെത്തുക ദുഷ്കരമായിരിക്കും. നമ്മൾ പല വഴിക്ക് തിരിഞ്ഞ് പരിശ്രമിച്ചാൽ നിഷ്പ്രയാസം കണ്ടെത്താൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. അവിടെയും പാറാവുകാരുണ്ടാവും. നന്നേ ശ്രദ്ധ വേണം. വരും. എന്താ മന്ത്രി? നമ്മള് ചെയ്യുന്നത് വിട്ടിട്ടല്ലേ കുമാര? ഉദയന് കൊട്ടാരം കൊള്ളയടിക്കാൻ പദ്ധതി ഉണ്ടെന്നല്ലേ ചാരൻ വന്നറിയിച്ചിരിക്കുന്നത്? അതെ, കൊള്ളയടിക്കൽ പദ്ധതി തടയാനല്ലേ നമ്മൾ പോകുന്നത്. ഉദയനും ചതിയനും കപടതന്ത്രശാലിയുമാണെന്നുള്ള കാര്യം അറിയാമല്ലോ. നമ്മൾ കൊട്ടാരത്തിലില്ലെന്ന് മനസ്സിലാക്കി മറ്റൊരു ഊടുവഴിയിലൂടെ ഉദയനും സംഘവും കൊട്ടാരത്തിലെത്തിയാലോ? കൊട്ടാരത്തിൽ രാജാവും രാജ്ഞിയും ഏതാനും സേവകരും മാത്രമേ ഉള്ളൂ. കൊള്ളക്കാർ രാജാവിനെയും രാജ്ഞിയെയും വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? മന്ത്രി പറയുന്നതിൽ കാര്യമുണ്ട് സേനാധിപൻ. എന്തു വേണമെന്നാണ് മന്ത്രി പറയുന്നത്? രാജാവിനും രാജ്ഞിക്കും കാവലാളായി സേനാധിപൻ കൊട്ടാരത്ത് നിൽക്കട്ടെ. നമുക്ക് രണ്ടുപേർക്കും മുന്നോട്ട് പോവാം. ശരി, അതുതന്നെയാണ് ശരിയായ മാർഗം. മന്ത്രിയുടെ ഈ അവസരോചിത ബുദ്ധിയെ ഞാൻ അഭിനന്ദിക്കുന്നു. സന്തോഷം. സേനാധിപൻ കൊട്ടാരത്തിൽ നിന്നാൽ മതി. കൽപ്പന പോലെ വന്നാട്ടെ. മന്ത്രിയുടെ ഈ അവസരോചിത ബുദ്ധി കുമാരനെ അപായപ്പെടുത്താനാണോ? നല്ല ശ്രദ്ധ വേണം. പന്തളത്ത് നമ്മൾ താവളം ഉറപ്പിച്ചത് നാടാകെ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ കൊള്ളക്കിറങ്ങുന്നുണ്ടോന്ന് നോക്കാൻ പടയാളികൾ നിൽക്കുന്നുണ്ടാവും എല്ലായിടവും. രാജാവിന്റെ ചാരന്മാരും ഉണ്ടാകും. പിടിക്കപ്പെട്ടാൽ ഒന്നുകിൽ പ്രാണനാശം, അല്ലെങ്കിൽ ആജീവനാന്തം കാരാഗ്രഹവാസം. കൊള്ളക്കാരും വന്യമൃഗങ്ങളും ഒരുപോലെയാണ്. ഇരുട്ട് വീണാലാണ് ഇരു കൂട്ടരും കർമ്മനിരതരാവുക. ഏതു വഴിയെ ചാടി വീഴുമെന്ന് പ്രവചിക്കാനാവില്ല. എതിരിടാനുള്ള അവസരം പലപ്പോഴും നൽകുകയുമില്ല. അരക്ഷണം കൊണ്ട് കാര്യം സാധിച്ച് ഇരുട്ടിലേക്ക് തന്നെ കുതിക്കുകയും ചെയ്യും. പക്ഷേ കുമാരൻ പറഞ്ഞതിൽ ഒരല്പ പിഴവുണ്ട്. പന്തളത്ത് താവളം ഉറപ്പിച്ച കൊള്ളക്കാർ ഇരുട്ടത്ത് മാത്രമല്ല പകൽവെട്ടത്തും കവർച്ചക്കിറങ്ങും. ഈ കൊള്ളക്കാരുടെ ലക്ഷ്യം കവർച്ച മാത്രമല്ല മന്ത്രി. അവരിവിടെ താവളം ഉറപ്പിച്ചത് ജനങ്ങൾ അറിയണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ജനങ്ങൾ അറിഞ്ഞാൽ കൊട്ടാരത്തിൽ വാർത്തയെത്തും, വിശേഷിച്ചും എന്റെ കാതിൽ. അങ്ങനെയൊരു ലക്ഷ്യം കൂടി അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ പതിവിലും വിപരീതമായി പകലും കവർച്ചക്കിറങ്ങുന്നത്. ഉം
നമ്മൾ കൊട്ടാരത്തിൽ പോകുന്നത് കൊള്ളയടിക്കാൻ മാത്രമല്ല, നിശ്ചയമുണ്ടല്ലോ, മണികണ്ഠന്റെ ജീവൻ എടുക്കുകയും വേണം. ഏത് വിധേനയും കൊട്ടാരം തന്നെ അവർ കൊള്ളയടിക്കാൻ നിശ്ചയിച്ചെങ്കിൽ അവരുടെ ലക്ഷ്യം ഞാനാണ്, എന്റെ ജീവൻ. പഴയ കണക്ക് തീർക്കാൻ തന്നെയാവും അനുജന്മാരെയും കൂട്ടി ഉദയനൻ മടങ്ങി വന്നത്. മന്ത്രി, മന്ത്രി അങ്ങ് എവിടെയാണ്? അയ്യോ, ആരാ നീ? ഞാന് വേഷത്തിൽ നിന്നറിയാം, പന്തളം കൊട്ടാരത്തിൽ നിന്നാണ്. നമ്മളെ തേടി ഇറങ്ങിയതായിരിക്കും. ബന്ധിക്കുകയാളെ. അരുത്, ശത്രുവല്ല മിത്രമാണ്. മിത്രമോ? നിനക്ക് ഞങ്ങൾ എങ്ങനെ മിത്രങ്ങളാവും? ശത്രുവിന്റെ ശത്രു മിത്രം. പന്തളത്തെ മന്ത്രി തന്നെയാണ് ഞാൻ, പക്ഷേ മണികണ്ഠൻ എനിക്ക് ശത്രു. ഇപ്പൊ പിടികിട്ടിയോ? കൊള്ളക്കാരെ തേടിയിറങ്ങിയ മണികണ്ഠന് തുണയ്ക്ക് വന്നതാണ് ഞാൻ. എന്നെ കാണാതെ മണികണ്ഠൻ വഴിയിൽ നിൽക്കുന്നുണ്ടാവും. അംഗരക്ഷകരാരുമില്ല, തനിച്ചാണ്. എനിക്ക് വേണ്ടതും മണികണ്ഠനെ. എവിടെയവൻ? ഈ വഴി പൊയ്ക്കോ. മണികണ്ഠൻ ഇളം പ്രായത്തിൽ തന്നെ സകല മുറകളും സ്വായത്തമാക്കിയ വീരൻ. നീ ആര്? നിന്റെ പ്രാണനെടുക്കാൻ വന്ന അന്തകൻ ഉഗ്രസേനൻ. നിന്റെ ശത്രു ഉദയനൻ എനിക്ക് ജ്യേഷ്ഠൻ. കൊട്ടാരം കൊള്ളയടിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ നമ്മളെ തേടി പന്തളത്തെ പട ഇറങ്ങും. പിടിക്കപ്പെടാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, കവർച്ചയിലൂടെ നമ്മൾ സ്വരുക്കൂട്ടിയ മുതലുകളും നഷ്ടപ്പെടാതെ നോക്കണം. ദേ അവിടെ ഒരാൾ. രാജാവിന്റെ ചാരനായിരിക്കും. ചാരനല്ല, ഉദയന് ഞാൻ അപരിചിതനുമല്ല. പന്തളത്തെ മന്ത്രി. ആ
കൊള്ളക്കാരൻ ഉദയനന്റെ നീക്കങ്ങൾ അറിയാൻ ചാരന് പകരം മന്ത്രി തന്നെ ഇറങ്ങി തിരിച്ചോ? ഉദയനന്റെ നീക്കങ്ങൾ അറിയാൻ വന്നതല്ല, ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതാണ്. ഉദയനന്റെ ശത്രു മണികണ്ഠൻ ഉഗ്രസേനന്റെ പിടിയിലായിരിക്കുന്നു. അതിലെനിക്ക് അശേഷം സംശയമില്ല. എന്റെ അനുജന്മാർ എന്നെ പോലെ എന്തിനും പോന്നവരാണ്. യുവരാജാവിനെ പിടികൂടിയതിൽ മൊഴി ചോദിക്കാൻ വന്നതാണോ പന്തളത്തെ മന്ത്രി? എങ്കിൽ മണികണ്ഠന്റെ ജഡം അവിടെ എത്തും, മന്ത്രിയുടെ ജഡം ഇവിടെയും വീഴും. മണികണ്ഠനെ പിടികൂടാൻ ഉഗ്രസേനെ സഹായിച്ചതും ഉപായം പറഞ്ഞുകൊടുത്തതും ഞാനാ. നിങ്ങളല്ല എന്റെ ശത്രു, മണികണ്ഠനാ. അങ്ങ് പറയുന്നത് വിശ്വസിക്കാമോ? വിശ്വസിച്ചേ മതിയാകൂ, കാരണം അതാണ് പരമാർത്ഥം. ജ്യേഷ്ഠ, ഇത് ചതിയാണ്. യുവരാജാവിനെ വീഴ്ത്താൻ മന്ത്രി തന്നെ സഹായിക്കുക. വിശ്വസിക്കരുത്, ചതിയാണിത്. വിശ്വസിക്കണം. നിങ്ങളെ ചതിച്ചാലല്ല, മണികണ്ഠനെ ചതിച്ചാലാണ് എനിക്ക് നേട്ടം. എന്ത് നേട്ടം പറയാം? പന്തളം സിംഹാസനം കാലങ്ങളായുള്ള എന്റെ മോഹമാണത്. മണികണ്ഠനാ അതിന് വിഘാതമായി നിൽക്കുന്നത്. മണികണ്ഠൻ ഇല്ലാതായാലേ എനിക്ക് എന്റെ ലക്ഷ്യം നേടാൻ കഴിയൂ. ഉദയനും മണികണ്ഠനും തമ്മിലുള്ള വൈരം എനിക്കറിയാം, അതിനുള്ള കാരണവും എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് മണികണ്ഠനെ ഞാൻ ഉഗ്രസേനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. പ്രത്യുപകാരമായി പ്രതീക്ഷിക്കുന്നത് പന്തളത്തെ രാജപദവി. മണികണ്ഠൻ ഇപ്പൊ വധിക്കപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഇപ്പൊ തന്നെ കൊട്ടാരത്തിലേക്ക് പോണം. കൊള്ളയടിക്കുമ്പോ പ്രതിരോധിക്കാൻ രാജാവ് തന്നെ വരും. ശിരസർത്തയിക്കണം. രാജാവിന്റെ മാത്രമല്ല റാണിയുടെയും ഇളയകുമാരൻ രാജരാജന്റെയും. പന്തളത്തിന്റെ യഥാർത്ഥ അവകാശികൾ ആരും അവശേഷിക്കരുത്. ഖജനാവിലെ ധനവും വിലപിടിപ്പുള്ള വസ്തുക്കളും മതി എനിക്ക്. സിംഹാസനം മന്ത്രിക്ക് തന്നെ. ഉദയനന്റെ വാക്കായത്. ഇപ്പോഴാണ് ഞാൻ വിജയിച്ചത്. മന്ത്രിസ്ഥാനം ഏറ്റ അന്നു തൊട്ട് ഞാൻ കാണുന്ന കനവാണത്. അതാണ് സത്യമാകാൻ പോകുന്നത്. മണികണ്ഠനോട് കണക്ക് ചോദിക്കാൻ അങ്ങ് പന്തളത്തെത്തിയത് എന്റെ ഭാഗ്യം. കടൽക്കൊള്ളക്കാരൻ വാവര വാക്കാൽ മയക്കിയതുപോലെ ഉദയനെയും മയക്കാമെന്ന് മണികണ്ഠൻ കണക്ക് കൂട്ടിയിട്ടുണ്ടാവും. അവന്റെ മുഖത്തെ ദൈന്യത എനിക്ക് കാണണം. ജീവന് വേണ്ടി യാചിക്കുന്നത് എനിക്ക് കാണണം. കഴുത്തറ്റ് പിടഞ്ഞ് പിടഞ്ഞില്ലാതാകുന്നത് എനിക്ക് കാണണം. എവിടെയാണ് ഉഗ്രസേനൻ അവനെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നത്? വന്നാലും പ്രഭു, വൃത്താന്തം ഞാൻ അറിഞ്ഞു. മണികണ്ഠനെ കീഴ്പ്പെടുത്തിയ ഉഗ്രസേനന് മാത്രമല്ല കൂടെ ഉണ്ടായിരുന്നവർക്കും പാരിതോഷികം ഞാൻ തരുന്നുണ്ട്. എവിടെ എന്റെ അനുജനും അവൻ ബന്ദിയാക്കിയ പന്തളം രാജകുമാരനും? അത് പ്രഭു. എന്തുണ്ടായി? എന്റെ അനുവാദം ചോദിക്കാതെ മണികണ്ഠനെ നിങ്ങൾ വകവരുത്തിയോ? നിന്റെ മുഖത്ത് നന്നേ പരിഭ്രമം കാണുന്നുണ്ടല്ലോ. എന്തുണ്ടായി പറയേ. പറയാം. മണികണ്ഠൻ എന്ന നാമം ഞാൻ ആദ്യം കേൾക്കുന്നത് വാവരിൽ നിന്നാണ്. ആചാനുബാഹുവായ ഒരു വീരന്റെ രൂപമാണ് എന്റെ മനസ്സിൽ വന്നത്. നേരെ കണ്ടപ്പോ കളിപ്രായം കഴിഞ്ഞിട്ടില്ലാത്ത ഒരു ബാലൻ നീയാണോ? പരാക്രമിയായ എന്റെ ജ്യേഷ്ഠനെ നിലക്കി നിർത്താൻ പോകുന്നത്? എന്റെ മുന്നിൽ ആയുധം വച്ച് കീഴടങ്ങിയ വാവർ വെറും വിട്ടി അല്ലെങ്കിൽ രാജകുമാരനെ മിത്രമാക്കി പലതും നേടാനുള്ള കൗശലമായിരിക്കും വാവരുടേത്. അയാൾ ആവോളം വാഴ്ത്തിയപ്പോ നിനക്കും തോന്നിയിട്ടുണ്ടാവും നീ വീരശൂര പരാക്രമി തന്നെയാണെന്ന്. മൂഢ,
അത് വാവരുടെ വെറും തന്ത്രം. യജമാനെ, ഇവനെ തിരഞ്ഞ് കൊട്ടാരത്തി നാളെത്തിയാലോ? അമാന്തം കാട്ടാതെ ഈ ക്ഷണം ഇവനെ തീർക്കുന്നതാണ് ബുദ്ധി. ഭയന്ന് വിറച്ചു നിൽക്കുന്ന ഇവന്റെ മുഖം ജ്യേഷ്ഠനും കാണട്ടെ. ഇവനെ താവളത്തിലെത്തിക്കാം. അത് ബുദ്ധിയല്ല. രാത്രി നിരീക്ഷണത്തിന് ഇറങ്ങിയിരിക്കുന്ന കൊട്ടാരം പടയാളികളുടെ കണ്ണിപ്പെട്ടാലോ? ഇവിടെ വെച്ച് തന്നെ തീർത്തേക്ക്. അപ്രകാരം തന്നെ ആവട്ടെ. ഭയം തോന്നുന്നുണ്ടോ? കണ്ണുകൾ ഇറുകി അടച്ചാ മതി. മൂർച്ചയേറിയ വാളായത്, ശിരസുടലിന്ന് വേർപെടുന്നത് നീ അറിയുക പോലുമില്ല. വേണമെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചോളൂ. കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചോളൂ. എനിക്ക് ഭയം തോന്നുന്നില്ല. വാൾ വീശുമ്പോൾ നിന്റെ കരം വിറയ്ക്കാതെ നോക്കുക. എന്റെ കരം വിറയ്ക്കാനോ? ഉഗ്രസേനൻ കൊയ്തെറിഞ്ഞ ശിരസുകൾക്ക് എണ്ണമില്ല. ഭയം തോന്നുന്നുണ്ടോ? കണ്ണുകൾ ഇറുകി അടച്ചാൽ മതി. ശിരസ് ഉടലിൽ നിന്നും വേർപെടുന്നത് നീ അറിയുക പോലുമില്ല. ജീവൻ യാചിക്കുന്നോ നീ? ഉഗ്ര പരാക്രമിയല്ലേ? അതുല്യ പരാക്രമിയായ ഉദയനന്റെ രക്തമല്ലേ? നീ ജീവൻ യാചിക്കാൻ പാടില്ല. നിന്റെ പ്രാണനെടുക്കാൻ പോവുകയാണ് ഞാൻ. വേണ്ട. കൂട്ടക്കുരുതി കൊള്ളക്കാർക്ക് മാത്രമല്ല, മണികണ്ഠനും വഴങ്ങും. പ്രാണഭയമുള്ളവർ അനങ്ങരുത്. കുമാര, കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ തുണയ്ക്ക് മന്ത്രിയുണ്ടായിരുന്നു വാവരെ. ശത്രുക്കൾക്ക് എന്റെ അരികിലേക്ക് വഴി കാണിച്ചു കൊടുത്ത് മന്ത്രി മടങ്ങി. നീചൻ, ചതിയനെ തുണയ്ക്ക് കൂട്ടിയത് കുമാരൻ കാണിച്ച അവിവേകം അല്ല വാവരെ. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരെ ഇങ്ങനെ കിട്ടാൻ. അതായിരുന്നു എന്റെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും നല്ല ഉപായം. മണികണ്ഠകുമാരൻ കേവലം ബാലകൻ അല്ലേ? നിഷ്പ്രയാസം ഇല്ലായ്മ ചെയ്യാമെന്ന് നിനക്ക് തോന്നിക്കാണും. ഞാൻ താക്കീത് തന്നതല്ലേ ഉഗ്രസേന? ഈ ബാലകനെ തോൽപ്പിക്കാൻ നീയോ നിന്റെ സഹോദരങ്ങളോ എന്തിന്? നിന്റെ സന്നാഹങ്ങളോ പോരാ. കൊള്ളക്കാർ നോട്ടം വച്ചത് പന്തളത്തെ ഖജനാവ്. ഉദയനന്റെ ധൈര്യം സമ്മതിക്കാതെ തരമില്ല. വീരന്മാരെ മാനിക്കാൻ എനിക്ക് മടിയൊന്നും തന്നെ ഇല്ല വാവരെ. അതുകൊണ്ട് തന്നെ ഏറ്റവും ഉചിതമായ ഒരു സമ്മാനം ഉദയനന് കൊടുക്കണമെന്നുണ്ട് എനിക്ക്. എനിക്കുവേണ്ടി വാവരത് ഉദയനന്റെ കൈകളിൽ ഏൽപ്പിക്കണം. സന്തോഷമേ ഉള്ളൂ എനിക്ക്. മണികണ്ഠൻ അങ്ങേക്ക് കൊടുത്തയച്ച ഉപഹാരവുമായി വാവർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് അങ്ങേ അറിയിക്കാൻ മണികണ്ഠൻ തന്നെയാ എന്നെ പറഞ്ഞയച്ചത്. ഉപഹാരം? ശത്രുവിന്റെ ഉപഹാരവുമായി വാവർ ഇങ്ങോട്ട് വരട്ടെ. മണികണ്ഠന് ഞാനും കൊടുത്തയക്കും ഒരു ഉപഹാരം. വാവരുടെ ശിരസ്. ഓർമ്മിപ്പിച്ചതാ ഞാൻ എന്റെ അനുജന്മാരെ. ഉഗ്രപരാക്രമിയായ വാവര് പോലും വണങ്ങി നിൽക്കണമെങ്കിൽ മണികണ്ഠൻ നിസ്സാരനല്ലെന്ന്. എന്റെ അബദ്ധം തന്നെ. ഉഗ്രസേനൻ കേമത്തം പറഞ്ഞപ്പോൾ കൊട്ടാരം കൊള്ളയടിക്കാൻ അവനെ പറഞ്ഞയച്ചത് എന്റെ അവിവേകം തന്നെ. ഉഗ്രസേനൻ മുന്നിലെത്തിയത് എന്റെ ചതിയാണെന്ന് മണികണ്ഠൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും. വാവർ എന്നെ ഇവിടെ കണ്ട ഞാൻ ശത്രുപക്ഷം ചേർന്നുവെന്ന് അവർ ഉറപ്പിക്കും. വാവരെത്തും മുമ്പ് ഇവിടെ നിന്ന് പോകുന്നതാണ് ബുദ്ധി. മന്ത്രി, മണികണ്ഠകുമാരന്റെ മുന്നിൽ ഞാൻ ഇന്നോളം പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. ഇവിടെ വിജയം ഞാൻ ഉറപ്പിച്ചതാ. പക്ഷെ വാവർ എന്നെ ഇവിടെ കണ്ട കൊട്ടാരത്തിൽ പിന്നെ എനിക്ക് സ്ഥാനം ഉണ്ടാവില്ല. ആ വാവരെത്തും മുമ്പ്
എനിക്കിവിടുന്ന് പോയേ മതിയാവൂ. വിജയം എപ്പോഴും ഒരുവനെ മാത്രം തുണയ്ക്കില്ലല്ലോ. മണികണ്ഠന് കാലദോഷം വന്ന വിജയം എനിക്ക് അനുകൂലമായി നിൽക്കും. അന്നും എനിക്ക് ഉദയനന്റെ സഹായം വേണ്ടി വരും. ഇന്നു തൊട്ട് നമ്മൾ മിത്രങ്ങളാണ്, ഉറപ്പ്. എന്നും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. മണികണ്ഠൻ കൊടുത്തയച്ച ഉപഹാരവുമായി എത്തി മണികണ്ഠന്റെ വിശ്വസ്ത ഭൃത്യൻ. ഭൃത്യൻ എന്നെ അപഹസിച്ചതായിരിക്കും. പക്ഷേ ഉദയന, മണികണ്ഠന്റെ ഭൃത്യൻ എന്ന നിന്റെ വിശേഷണം ഞാൻ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്നു. ആ പുണ്യാത്മാവിന്റെ ഭൃത്യനാകാനും വേണം ഒരു ഭാഗ്യം. പുണ്യാത്മാവോ മണികണ്ഠനോ? പുണ്യാത്മാവാണത്രേ പുണ്യാത്മാവ്. ഏതോ വനവാസിക്ക് പിറന്ന അധമ ജന്മം. ഭദ്രസേന വേണ്ട, പഴയ മിത്രമല്ലേ, നമുക്കല്പം ദയ കാണിക്കാം. നീ എന്നോടല്ല, ഞാൻ നിന്നോടാ ദയ കാണിക്കുന്നത്. നിന്റെ പ്രാണനെടുക്കാതെ വിടുന്നു. ഉദയനന് ഉപഹാരം സമ്മാനിക്കുക, മടങ്ങുക എന്നാണ് മണികണ്ഠകുമാരൻ കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം ഉപഹാരം എനിക്ക് വേണ്ട. അവന്റെ ഉപഹാരം, ഈ ഉപഹാരം നീ ഇരു കൈയും നീട്ടി സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇത് ശിക്ഷയല്ല, മണികണ്ഠകുമാരന്റെ താക്കീത. ഇനിയും അക്രമത്തിനിറങ്ങിയാൽ ഇതായിരിക്കില്ല മറുപടി. എന്റെ അനുജനെയാണ് അവൻ അപമാനിച്ചിരിക്കുന്നത്. അതെന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അതോർത്താൽ നിനക്ക് നല്ലത്. ഉദയന, നിന്റെ അനുജന് കിട്ടിയ മുഖത്തുള്ള ഈ പുള്ളിയും നിനക്കുള്ള പ്രഹരമാണ്. ഉഗ്രസേനന് ജീവനോടെ തിരികെ തന്നത് കുമാരന്റെ ദയയും.
നമ്മൾ ഒരുമിച്ച് കൊള്ളക്കിറങ്ങിയ ആ കാലം ഞാൻ മറന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ നിന്നെ മിത്രമായി തന്നെ കാണുന്നു. അതുകൊണ്ട് ഞാൻ താക്കീത് നൽകുന്നു. മണികണ്ഠകുമാരൻ ഒറ്റയ്ക്കൊരു സൈന്യമാണ്. തോൽപ്പിക്കാൻ ആരാലും സാധ്യമല്ല. ശത്രുത അവസാനിപ്പിച്ച് ക്ഷമാപണം ചെയ്ത് പന്തളത്ത് നിന്ന് മടങ്ങുന്നതാണ് നിനക്ക് നല്ലത്. ക്ഷമാപണം ചെയ്യാനോ? മണികണ്ഠനോട് ഞാൻ ക്ഷമാപണം ചെയ്യാനോ? അവൻ എന്റെ മുന്നിൽ പ്രാണന് കേഴുന്നത് നാളുകൾക്കുള്ളിൽ നീ കാണും. നാളുകൾക്കകം ഞാൻ കാണുന്നത് മറ്റൊരു കാഴ്ചയായിരിക്കും മിത്രമേ. ഉഗ്രസേന, നിനക്ക് നേരിട്ട ഈ അപമാനത്തിന് ജ്യേഷ്ഠൻ മൊഴി ചോദിക്കുക തന്നെ ചെയ്യും. കുമാരന്റെ കണ്ണുവെട്ടിച്ച് ഞാൻ നേരെ പോയത് ഉദയനന്റെ താവളത്തിലേക്കാണ്. ഭാവിയിൽ എന്നെ പന്തളൻ രാജാവാക്കാനുള്ള എല്ലാ സഹായങ്ങളും ഉദയൻ എനിക്ക് വാഗ്ദാനം ചെയ്തു. അപ്പോഴാണ് ഒരു ദൂതന്റെ വരവ് ഉഗ്രസേനെ മണികണ്ഠൻ തോൽപ്പിച്ചെന്ന വാർത്തയുമായി. അപ്പത്തന്നെ ഉദയനന്റെ താവളത്തിൽ നിന്നും ഞാൻ പുറത്തു കടന്നു, നേരെ കൊട്ടാരത്തിലേക്ക് വരികയും ചെയ്തു. അങ്ങുന്ന് എന്ത് ചതിയാണ് ഈ ചെയ്തത്? കുമാരനോടൊപ്പം യുദ്ധം ചെയ്യാൻ പോയിട്ട് വഴിക്ക് വെച്ച് തന്ത്രത്തിൽ മുങ്ങുക, നേരെ ശത്രുതാവളത്തിൽ പോയി അടുത്ത രാജാവാകാനുള്ള സഹായം അഭ്യർത്ഥിക്കുക. സ്വന്തം തലപോകുന്ന കാര്യമല്ലേ അങ്ങുന്ന് ചെയ്തിരിക്കുന്നത്? ഇതൊക്കെ തിരുമനസറിഞ്ഞാൽ അങ്ങുന്നിനെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? മണികണ്ഠൻ പറഞ്ഞാലല്ലേ തിരുമനസറിയൂ. കുമാർ ഇക്കാര്യം ആരോടും പറയാൻ പോകുന്നില്ല. ആ എന്താ മന്ത്രി, ഞാൻ ജീവനോടെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചില്ലാലേ? അല്ല അടിയൻ, പെട്ടെന്നൊരു ഇങ്ങനെ. വേണ്ട, യുദ്ധം ചെയ്യാൻ എന്നോടൊപ്പം വന്ന നിങ്ങൾ പിന്നീട് പിൻവലിഞ്ഞു. ശത്രുക്കൾ എന്റെ അന്ത്യം കുറിക്കട്ടെ എന്ന കണക്കുകൂട്ടലായിരുന്നു നിങ്ങൾക്ക്. അയ്യോ അടിയന്, അങ്ങനൊരു കണക്കുകൂട്ടലേ ഇല്ലായിരുന്നു കുമാര. കുമാരനോടൊപ്പം സഞ്ചരിക്കവേ വളരെ പെട്ടെന്ന് അടിയനൊരു ബോധക്ഷയം പോലെ തോന്നി. ആരും അടിയനെ പിടിച്ച് വലിക്കുന്നതായിട്ടും തോന്നി. പിന്നെ ബോധം തെളിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അടിയന് വഴിതെറ്റിയെന്ന്. ആരോ അടിയനെ വഴിതെറ്റിച്ചതാണ് കുമാര. സത്യം അത് തന്നെയാണ് അങ്ങുന്ന് അടിയനോടും പറഞ്ഞുകൊണ്ടിരുന്നത്. മന്ത്രി, അടിയൻ, നിങ്ങളുടെ മനസ്സിലൊരു മനക്കോട്ടയുണ്ട്. ആ കോട്ടയിലെത്താൻ നിങ്ങൾ സഞ്ചരിക്കുന്നതോ തെറ്റായ വഴിയിലൂടെയും ശരിയായ വഴിയെ നിങ്ങൾ ഒരിക്കലും സഞ്ചരിക്കില്ല. ഒരിക്കലും നിങ്ങൾ ആ കോട്ടയിലേക്ക് എത്താനും പോകുന്നില്ല. ഞാനാണ് മിത്രമേ, ഉദയനൻ. എന്റെ പഴയ മിത്രം ഉദയനൻ ധീരനായിരുന്നു, നേർക്ക് നേർ നിൽക്കുമായിരുന്നു ഏത് ബലശാലിയുടെ മുന്നിലും.
ഇരുട്ടത്ത് ഒളിച്ചു വന്ന് ആക്രമിക്കുമായിരുന്നില്ല. വാവർക്ക് തെറ്റി. ഏത് ബലശാലിയുടെ മുന്നിലും നേർക്കുനേർ തന്നെ നിൽക്കും ഈ ഉദയൻ. ഇപ്പോഴും ഒളിച്ചു വന്നതല്ല, ക്ഷേമം അന്വേഷിക്കാൻ വന്നതാ. ക്ഷേമം തന്നെ. വെട്ടിപ്പിടിക്കാനും കൊന്നു സ്വരുക്കൂട്ടാനുമുള്ള മോഹം ഉപേക്ഷിച്ചതോടെ ആനന്ദം, പരമാനന്ദം തന്നെ എനിക്ക്. ഇതൊരു ഭീരുവിന്റെ വാക്കുകളാണ് ബാവർ, കീഴടങ്ങിക്കൊടുത്തവന്റെ ബലമില്ലാത്ത വാക്കുകൾ. എന്റെ മിത്രം കരുത്തനാണ്, വാവർക്ക് അങ്ങനെയാകാനേ കഴിയൂ. വന്നോളൂ. ഇത് വാവർക്ക് ഉദയനന്റെ ഉപഹാരം. ഉപഹാരമോ? എനിക്കോ? എന്തിന്? പന്തളം കൊട്ടാരം സംഘം ചേർന്ന് കൊള്ളയടിക്കാമെന്ന് ഞാൻ ഉദയനന് തന്ന വാക്ക് പാലിക്കാതിരുന്നതിനോ? ഉത്തരദേശത്ത് ഒരു കൊട്ടാരം കൊള്ളയടിച്ചപ്പോൾ ലഭിച്ചതാണ്, യുവരാജാവിന് വേണ്ടി പണിതീർത്ത് വെച്ച തങ്കക്കിരീടം. ഇതിലെ രത്നങ്ങൾ അമൂല്യമാണ്. വാവർക്ക് ഇതാണ് എന്റെ ഉപഹാരം. എനിക്കോ? ഉദയന, വാവർ യുവരാജാവല്ല. ഭരിക്കാൻ ഒരു രാജ്യമോ കയ്യേൽക്കാൻ ഒരു സിംഹാസനമോ ഇല്ലാത്ത കേവലമൊരു പരദേശി. കിരീടം എന്റെ ശിരസിനിണങ്ങില്ല, ഈ തലപ്പാവ് തന്നെ ധാരാളം. അണിഞ്ഞു നടക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ മിത്രമേ. നമ്മൾ കൊള്ളക്കാർ പട്ടുവസ്ത്രങ്ങൾ കൊള്ളയടിക്കുന്നത് ദേഹത്ത് ചുറ്റാനല്ല, കൈത്തള അപഹരിക്കുന്നത് അണിയാനുമല്ല, കാൽത്തള കൊള്ളയടിക്കുന്നത് കിലുക്കി നടക്കാനുമല്ല, സമ്പാദ്യത്തിലേക്ക് ചേർക്കാനാണ്. അതുപോലെ തന്നെ വിലമതിക്കാനാകാത്ത ഈ കിരീടം സമ്പാദ്യത്തിലേക്ക് മുതൽ കൂട്ടാം വാവർക്ക്. ഉപഹാരത്തിന് പ്രത്യുപകാരം പ്രതീക്ഷിക്കുന്നുണ്ടാവുമല്ലോ ഉദയനൻ, അതെന്താന്നുകൂടി പറയുക. പഴയതുപോലെ കടൽ മാർഗം വാവരും പടയും, കരമാർഗം ഞാനും എന്റെ അനുജന്മാരും അനുചരന്മാരും. കിട്ടുന്നത് എന്തായാലും പകുതി പകുതി. ഉദയനൻ പൊറുക്കുക, വാവർക്കിപ്പോൾ പടയില്ല. ഞാൻ വന്ന പായിക്കപ്പൽ കടൽ തന്നെ കൊണ്ടുപോയി. കടൽ കൊള്ളക്കാരൻ വാവർക്ക് പഴയ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും ധൈര്യമില്ല. പ്രാണൻ യാചിക്കുന്ന പരശതങ്ങളുടെ നിലവിളി കാതിൽ മുഴങ്ങുന്നു. അല്ല വാവർ, ഞാൻ പറയുന്നത്. അരുത് മിത്രമേ, ആ പഴയ വാവരെ ഞാൻ തന്നെ കബറടക്കി. ഞാനിപ്പോൾ അനുഭവിക്കുന്ന ആനന്ദം നിനക്കും ബോധ്യമാവണമെങ്കിൽ ധനമെന്ന ചിന്ത നീ ഉപേക്ഷിച്ചാൽ മതി. മണികണ്ഠകുമാരൻ, 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 അവന്റെ കാൽക്കീഴിൽ നീ നിന്റെ പൗരുഷം പണയം വെച്ചു. പക്ഷേ ആണായി പിറന്ന ഉദയനൻ ആണായി തന്നെ ജീവിക്കും, ആണായി തന്നെ ഒടുങ്ങുകയും ചെയ്യും. വാവരെപ്പോലെ ശിഖണ്ഡി വേഷം ഉദയന് ചേരില്ല. ഉദയന, ഈ കിരീടം കൂടി കൊണ്ടുപോവുക. പരലോകത്ത് വിചാരണയ്ക്ക് പോകുമ്പോൾ ശിരസിൽ അണിയാം. വൈകാതെ തന്നെ അതുണ്ടാകും. കാരണം പന്തളം ഒരു പരാക്രമിയുടെ മണ്ണാണ്.
വന്ദനം തിരുമനസേ. തിരുമനസോ? ഞാനോ? ഞാൻ രാജാവല്ല, രാജാവാകുകയുമില്ല. കുമാരൻ രാജാവാകില്ലെന്നോ? എന്തുകൊണ്ട് രാജാവാകില്ല? അങ്ങെന്താ ഒന്നും നിശ്ചയമില്ലാത്ത പോലെ സംസാരിക്കുന്നത്? മൂത്ത പുത്രനായിരിക്കും രാജ്യാധികാരം, പിതാവിന് ശേഷം ജ്യേഷ്ഠൻ മണികണ്ഠൻ. കുമാരൻ പറഞ്ഞത് തികച്ചും അബദ്ധം. ഒന്നിലധികം പുത്രന്മാരുണ്ടെങ്കിലേ മൂത്തവൻ ഇളയവൻ എന്ന വേർതിരിവുണ്ടാവൂ. പന്തളൻ രാജാവിന് ഒരു പുത്രനേ ഉള്ളൂ, അതാണ് കുമാരൻ. ജ്യേഷ്ഠൻ മണികണ്ഠനെ അങ്ങ് മറന്നുവോ? ഏതോ കാട്ടുവാസി ജന്മം നൽകി ഉപേക്ഷിച്ച കുഞ്ഞ്. പ്രഥമ ജന്മം, അവനെങ്ങനെ പന്തളത്തിന്റെ കിരീടാവകാശിയാവും? ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ് ഞാൻ. രാജ്യത്തിന്റെ ശ്രേയസിന് വേണ്ടിയേ ഞാനെന്ന് നിലകൊണ്ടിട്ടുള്ളൂ. ശേഷിക്കുന്ന കാലവും അപ്രകാരം തന്നെയായിരിക്കും. ഈ ഉള്ളവനെ സംബന്ധിച്ചിടത്തോളം കുമാരൻ തന്നെയാണ് അടുത്ത കിരീടാവകാശി. വനസന്ധിതിയെ തിരുമനസ്സെന്ന് വിളിക്കാൻ അടിയന്റെ നാവ് വഴങ്ങില്ല. അങ്ങാണ് എന്റെ യുവരാജാവ്, അങ്ങാണ് എന്റെ ഉടയോൻ. അബദ്ധം പറയാതിരിക്കൂ. അബദ്ധമോ? ഞാൻ പറയുന്നതാണ് പരമാർത്ഥം. കുമാരൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത ചില പരമാർത്ഥങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. അങ്ങ് സശ്രദ്ധം കേൾക്കണം. നായാട്ടിന് പോയ തിരുമനസ് മാത്രം കാട്ടിലുപേക്ഷിക്കപ്പെട്ട ശിശുവിനെ കണ്ടു. എന്തുകൊണ്ട് തിരുമനസ് മാത്രം കണ്ടു? ആലോചിച്ചിട്ടുണ്ടോ കുമാരൻ എപ്പോഴെങ്കിലും? അതൊരു ചതിയാണ് കുമാര. ചതിയോ? ചതി തന്നെ. പന്തളൻ രാജന് സന്തതികളില്ലെന്നറിയാവുന്ന ഏതോ ദുർബുദ്ധിയുടെ ചതി. അവർ അവർക്ക് പിറന്ന ശിശുവിനെ രാജാവിന്റെ മുന്നിൽ ഉപേക്ഷിച്ച് മറഞ്ഞു നിന്നു. തിരുമനസ് ആ കുഞ്ഞിനെ സ്വീകരിക്കുകയാണെങ്കിൽ ഭാവിയിൽ അവൻ പന്തളത്തിന്റെ രാജാവാകുമെന്ന് അവർ കണക്കുകൂട്ടി. അപ്രകാരം തന്നെ സംഭവിക്കുകയും ചെയ്തു. തിരുമനസ് ആ കുഞ്ഞിനെ വാരിയെടുത്തു, സ്വന്തം പുത്രനായി വളർത്തുകയും ചെയ്തു. സ്വന്തം രക്തത്തിൽ ഉണ്ണി പിറന്നിട്ടും തിരുമനസ്സിനും റാണിക്കും പ്രിയം വളർത്തുപുത്രനോട് തന്നെ. സിംഹാസനം മണികണ്ഠന് വിട്ടുകൊടുത്താൽ വിജയിക്കുന്നത് പുത്രന് രാജാവാക്കാൻ ചതികൾ മനഞ്ഞ ആ വനവാസികളാണ്, മണികണ്ഠന്റെ യഥാർത്ഥ മാതാപിതാക്കൾ. തോൽക്കുന്നതാകട്ടെ, അങ്ങും അങ്ങന്റെ തിരുമനസ്സാണ്. അങ്ങ് തോറ്റുകൂടാ, അവകാശപ്പെട്ടതൊന്നും അങ്ങേക്ക് നഷ്ടപ്പെട്ടുകൂടാ. അങ്ങേ ഓർത്തും മാത്രമല്ല എന്റെ ആകുലതകൾ, തിരുമനസ്സിനെയും റാണി തിരുമനസ്സിനെയും കൂടി ഓർത്ത. മണികണ്ഠന്റെ ശിരസിൽ കിരീടം വീഴുന്ന ക്ഷണം അവന്റെ മാതാപിതാക്കൾ കൊട്ടാരത്തിലെത്തും. അവർക്കായിരിക്കും പിന്നെ ഇവിടത്തെ സ്ഥാനം. രാജാവും റാണിയും അങ്ങും കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടും. അശരണരായി അവിടെ നിങ്ങനെ അലയേണ്ടി വരും. ഇത്രയും കാലം തിരുമനസ്സേ എന്ന് വിളിച്ച പ്രജകളിൽ നിന്ന് തന്നെ ഭിക്ഷയെടുക്കേണ്ടി വരും തിരുമനസ്സേ. അപ്രകാരം വന്ന് ഭവിക്കാതിരിക്കണമെങ്കിൽ മണികണ്ഠൻ രാജാവാകാതെ നോക്കണം. വിട്ടുകൊടുക്കരുത് കുമാരൻ, സിംഹാസനത്തിൽ അവകാശം ഉന്നയിക്കണം. ജന്മം നൽകിയവർക്ക് വേണ്ടിയെങ്കിലും കുമാരൻ അപ്രകാരം ചെയ്തേ മതിയാവൂ. പ്രണാമം തിരുമനസ്സേ.
കനൽ വീണിരിക്കുന്നു. ഇനി അതാളിക്കത്തും. ജ്യേഷ്ഠാനുജന്മാർ വൈരികളാകും. അവർ അഭ്യാസം മറന്നിട്ടില്ലെന്ന് നിന്റെ അനുജന്മാരെ ബോധ്യപ്പെടുത്തിയേ ഉള്ളൂ.